ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്വിസ് മത്സരത്തിൻ്റെ പഠനസഹായിയുടെ നാലാമത്തെ പാർട്ടാണ്. ഇതിനു മുമ്പ് നൽകിയ മൂന്ന് പാർട്ടിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എൽ പി യു പി എച്ച് എസ് ജനറൽ അങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് ദേശീയ കായിക ദിനത്തിൻ്റെ ക്വിസ് മത്സരം നടക്കുന്നത്. ഓഗസ്റ്റ് 29 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സമയം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഐ സി സിയുടെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആറാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഐ സി സിയുടെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആറാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2019 സച്ചിൻ ടെണ്ടുൽക്കറെ ഐ സി സിയുടെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ ആറാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അതുപോലെ ഈ വർഷത്തെ 2020 ഐ സി സിയുടെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണെന്നറിയോ? പാകിസ്ഥാൻ താരം സക്കീർ അബ്ബാസ്, അതുപോലെ സൗത്ത് ആഫ്രിക്കൻ താരം ജാക്കിസ് കാരിസ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ താരമായ ലിസ സ്തലിക്കർ എന്നിവരാണ് ഐ സി സിയുടെ 2020 ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഓക്കെ, പാകിസ്ഥാനിലെ സഹീർ അബ്ബാസ്, അതുപോലെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് താരമായ ജാക്കിസ് കാലിസ്, അതുപോലെ ഓസ്ട്രേലിയൻ താരം ലിസ സ്തലിക്കർ എന്നിവരാണ് 2020 ഐ സി സി ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2020 അദ്ദേഹം നേടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പോർട്ടിംഗ് മൊമെൻ്റ് ഏതൊക്കെയാണ് ചോദിച്ചത്? 2000 തൊട്ട് 2020 വരെയുള്ള മൊമെൻ്റ് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ലോറിയസ് സ്പോർട്സ് അവാർഡ് നൽകിയത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ വർഷത്തെ 2020 ലോറിയസ് സ്പോർട്സ് അവാർഡ് ആരൊക്കെയാണെന്നറിയോ? സ്പോർട്സ് മാൻ ഓഫ് ഇയർ ആരാണ് ചോദിച്ചാൽ ലൂയിസ് ഹാമിൽട്ടൺ, അതുപോലെ തന്നെ ലയണൽ മെസ്സി ലൂയിസ് ഹാമിൽട്ടൺ എന്നിവരാണ് സ്പോർട്സ് മാൻ ഓഫ് ഇയർ 2020 സ്പോർട്സ് മാൻ ഓഫ് ഇയർ അവാർഡ് നേടിയത്. അതേപോലെ തന്നെ സ്പോർട്സ് വുമൺ ഓഫ് ഇയർ ആരാണ് ചോദിച്ചാൽ സിമൺ ബൈൽസ് ആണ് സ്പോർട്സ് വുമൺ ഓഫ് ഇയർ ആയിട്ട് 2020 തിരഞ്ഞെടുക്കപ്പെട്ടത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണ് നോക്കാം. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഖത്തറാണ്. ഖത്തറിലാണ് അടുത്ത വേൾഡ് കപ്പ്, ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഖത്തറിലാണ് നടക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് എപ്പോഴായിരുന്നു നടന്നതെന്നറിയോ? 2018 ഫിഫ വേൾഡ് കപ്പ് നടന്നത്. ഫിഫ വേൾഡ് കപ്പിലെ ജേതാക്കൾ ആരാണ് ചോദിച്ചാൽ ഫ്രാൻസ് ആയിരുന്നു. 2018 ഫിഫ വേൾഡ് കപ്പ് ജേതാവ് ഫ്രാൻസ് ആയിരുന്നു. ഓക്കെ, അതുപോലെ അതിൽ റണ്ണറപ്പ് ആരാണ് ചോദിച്ചാൽ ക്രൊയേഷ്യ ആയിരുന്നു 2018 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ റണ്ണറപ്പ്. ഫ്രാൻസും ക്രൊയേഷ്യയും തമ്മിലായിരുന്നു 2018 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫൈനൽ മത്സരം നടത്തിയത്. ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് അതിൽ ഫ്രാൻസ് ആയിരുന്നു ജയിച്ചത്. ഇതിൻ്റെ വേദി എവിടെയായിരുന്നു എന്നറിയോ? 2018 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ റഷ്യയിലായിരുന്നു. റഷ്യയിലായിരുന്നു 2018 വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത്. ഇതിൽ വേറൊരു പ്രത്യേകത, നമ്മൾ ക്രിക്കറ്റിലെല്ലാം മാൻ ഓഫ് ദി മാച്ച്, മാൻ ഓഫ് ദി സീരീസ് എന്ന് പറയുന്ന പോലെ ഫുട്ബോളിലെ ഗോൾഡൻ ബോൾ നേടിയത് ആരാണ് ചോദിച്ചാൽ ലൂക്ക മോഡ്രിക്കാണ് ഗോൾഡൻ ബോളിന് അവകാശിയായി. അതുപോലെ തന്നെ അടുത്തത് ഗോൾഡൻ ബൂട്ട് ആർക്കാണ് ചോദിച്ചാൽ ഹാരി കെയ്നായിരുന്നു. ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ താരമായിരുന്ന ഹാരി കെയ്നായിരുന്നു ഗോൾഡൻ ബൂട്ട് അവാർഡ് ലഭിച്ചത്. ഗോൾഡൻ ഗോൾ ആർക്കായിരുന്നു? ക്രൊയേഷ്യൻ താരം ലൂക്ക മോഡ്രിക് ആയിരുന്നു. അതുപോലെ ഗോൾഡൻ ഗ്ലൗസ് ആർക്കാണ് ചോദിച്ചാൽ ബെൽജിയം താരമായ ടിബറ്റ് ഗോർട്ടോസാണ് ഗോൾഡൻ ഗ്ലൗവിന് അർഹനായത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 2019 വനിതാ വിഭാഗം ഫുട്ബോൾ ലോകകപ്പ് ജേതാവ് ആരാണ്? 2019 വനിതാ വിഭാഗം ഫുട്ബോൾ ലോകകപ്പ് ജേതാവ് യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് 2019 വനിതാ വിഭാഗം ഫുട്ബോൾ ലോകകപ്പ് ജേതാവ്. അതിൻ്റെ റണ്ണറപ്പ് ആരാണെന്നറിയോ?
നെതർലാൻഡാണ്. നെതർലാൻഡ് ആയിരുന്നു അതിൻ്റെ റണ്ണർ അപ്പ്. നെതർലാൻഡും യു എസ് എയും തമ്മിലുള്ള ഫൈനൽ മത്സരമായിരുന്നു 2019 വനിതാ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ നടന്നത്. അതിൽ യു എസ് എ ആയിരുന്നു ജയിച്ചത്. അതിൻ്റെ വേദി എവിടെയാണ് ചോദിച്ചാൽ ഫ്രാൻസാണ്. ഫ്രാൻസിലാണ് 2019 വനിതാ ലോകകപ്പ് നടന്ന വേദി. എവിടെയാണ്? ഫ്രാൻസിലായിരുന്നു നടന്നത്. മനസ്സിലായോ? ഇനി നോക്കൂ അടുത്തത്. 2021 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് വേദിയാവുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? 2021 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ അർജൻറ്റീന കൊളംബിയ എന്നീ രാജ്യങ്ങളിലാണ് 2021 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് വേദിയാകുന്നത്. മനസ്സിലായോ? ഇനി 46-ാമത്തെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് ജേതാക്കൾ ആരാണ് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ബ്രസീലാണ് 2019 നടന്ന 46-ാമത്തെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലെ ജേതാവായത് ബ്രസീൽ. ബ്രസീൽ 9 തവണയായിരുന്നു കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് നേടിയത്. ഇനി അതിൻ്റെ റണ്ണർ അപ്പ് ആരാണ് ചോദിച്ചാൽ പെറു ആണ്. പെറു ആയിരുന്നു 2019 നടന്ന 46-ാമത്തെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലെ റണ്ണർ അപ്പ് പെറു. ഇനി അത് എവിടെയാണ് നടന്നത് ചോദിച്ചാൽ ബ്രസീലിലായിരുന്നു 46-ാമത്തെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് നടന്നത്. ബ്രസീലിലായിരുന്നു നടന്നത്. അപ്പോൾ നേടിയത് ബ്രസീലാണ് ജേതാക്കൾ. ബ്രസീലിൽ തന്നെയായിരുന്നു അതിൻ്റെ മത്സരം നടന്നത്. അതിൻ്റെ റണ്ണറപ്പ് പെറു ആയിരുന്നു. ഇതെല്ലാം കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 2019 ബെലോണ്ടിയോർ പുരസ്കാര ജേതാവ് ആരാണ്? 2019 ബെലോണ്ടിയോർ പുരസ്കാര ജേതാവ് ലയണൽ മെസ്സി. ലയണൽ മെസ്സി ആണ് 2019 ബെലോണ്ടിയോർ പുരസ്കാര ജേതാവ്. ഇനി പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡിന് അർഹനായ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡിന് അർഹനായ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡിന് അർഹനായ ഇന്ത്യൻ ഫുട്ബോൾ താരം. ഡൽഹിയിൽ ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണെന്നറിയോ? ഓഗസ്റ്റ് മൂന്നിനാണ് ഡൽഹിയിൽ ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ഓർത്തു വയ്ക്കുക, ഫുട്ബോൾ ദിനം എന്നാണ് ഓഗസ്റ്റ് 3. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2019 സന്തോഷ് ട്രോഫി നേടിയ ടീം ആരാണ്? 2019 സന്തോഷ് ട്രോഫി നേടിയ ടീം ഏതാണ് ചോദിച്ചാൽ സർവീസസാണ്. സർവീസസാണ് 2019 സന്തോഷ് ട്രോഫി ജേതാവ് സർവീസസ്. അതിലെ റണ്ണർ അപ്പ് ആരാണ് ചോദിച്ചാൽ പഞ്ചാബാണ്. പഞ്ചാബും സർവീസസുമായിരുന്നു സന്തോഷ് ട്രോഫി 2019 ഫൈനൽ മത്സരം നടത്തിയത്. അതിലെ ജേതാവായത് സർവീസസും രണ്ടാം സ്ഥാനം പഞ്ചാബിനുമായിരുന്നു. അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം 2018 സന്തോഷ് ട്രോഫി ജേതാവ് ആരാണ് ചോദിച്ചാൽ കേരളമാണ്. കേരളമാണ് 2018 സന്തോഷ് ട്രോഫി നേടിയ ടീം കേരളം. 2019 സർവീസസാണ്. കിട്ടിയോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. 2019-20 ISL 6-ാം സീസണിലെ ജേതാവായ ടീം ഏതാണ്? 2019 ISL 6-ാം സീസണിൽ ജേതാവായ ടീം ATK FC ആണ്. ATK FC ആണ് 2019-20 ISL 6-ാം സീസണിൽ ജേതാക്കളായ ടീം ATK FC. ഓക്കെ, അതിലെ റണ്ണറപ്പ് ഏതാണ് ചോദിച്ചാൽ ചെന്നൈയിൻ FC ആണ്. ചെന്നൈയിൻ FC ആണ് 2019-20 ISL 6-ാം സീസണിലെ റണ്ണറപ്പായ ടീം ചെന്നൈയിൻ FC. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. 2021 വനിതാ വിഭാഗം U17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി ഏതാണെന്നറിയോ? ഇന്ത്യയാണ്. ഇന്ത്യയിലാണ് 2021 വനിതാ വിഭാഗം U17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദിയാകാൻ പോകുന്ന രാജ്യം എവിടെയാണ്? ഇന്ത്യയാണ്. അതുപോലെ 2022 വനിതാ വിഭാഗം ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ വേദിയാകാൻ പോകുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ 2021 വനിതാ വിഭാഗം U17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദിയാകാൻ പോകുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. 2022 വനിതാ വിഭാഗം ഫുട്ബോൾ ഏഷ്യ കപ്പിൻ്റെ വേദിയാകാൻ പോകുന്നതും ഇന്ത്യ തന്നെയാണ്. അതുപോലെ 2023 പുരുഷ വിഭാഗം ഏഷ്യ കപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത് ചൈനയിലാണ്. ചൈനയിലാണ് 2023 പുരുഷ വിഭാഗം ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നടക്കാൻ പോകുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം.
പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ജേതാക്കൾ ആരാണ്? പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ജേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ജേതാക്കൾ, പഞ്ചാബ് യൂണിവേഴ്സിറ്റി. അടുത്തത്, വേൾഡ് ഗെയിംസ് അത്ലറ്റിക്സ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഹോക്കി താരം ആരാണ്? വേൾഡ് ഗെയിംസ് അത്ലറ്റിക്സ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഹോക്കി താരം റാണി രാംപാലാണ്. റാണി രാംപാൽ ആണ് വേൾഡ് ഗെയിംസ് അത്ലറ്റിക്സ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഹോക്കി താരം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. 2021 ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം, 2021 ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. 2021 ജൂനിയർ ഹോക്കി പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം, ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? പി വി സിന്ധു. 2019 പി വി സിന്ധു ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്നത്. ആദ്യ ഇന്ത്യൻ താരമായിരുന്നു അവർ. ആരാണ്? പി വി സിന്ധു. 2019 അതിലെ റണ്ണറപ്പ് ആരാണ് ചോദിച്ചാൽ ജപ്പാൻ താരമായ നൊസോമി ഒക്കുഹാര. നൊസോമി ഒക്കുഹാര ആയിരുന്നു റണ്ണറപ്പ്, ജപ്പാൻ താരമാണത്. അത് നടന്ന വേദി ഏതാണ് ചോദിച്ചാൽ ബേസൽ, സ്വിറ്റ്സർലൻഡിലെ ബേസലാണ് ലോകകപ്പ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടന്ന വേദി. 2019 കേട്ടോ. ഇനി അടുത്തത്, 2020 ഫെഡറേഷൻ കപ്പ് വോളിബോൾ വനിതാ വിഭാഗം ജേതാക്കൾ ആരാണ് ചോദിച്ചാൽ കേരളമാണ്. 2020 ഫെഡറേഷൻ കപ്പ് വോളിബോൾ വനിതാ വിഭാഗം ജേതാക്കൾ കേരളമാണ്. ഇത്രയും മനസ്സിലായോ? ഇനി അടുത്തത് നോക്കാം. 2022 കോമൺവെൽത്ത് ആർച്ചറി ആൻഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ്? 2022 കോമൺവെൽത്ത് ആർച്ചറി ആൻഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡാണ് വേദി, ഓർത്ത് വയ്ക്കുക. അതുപോലെ 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ്, 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? സെർബിയ താരമായ നൊവാക് ദ്യോക്കോവിച്ച്. നൊവാക് ദ്യോക്കോവിച്ച് ആണ് 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ്, സെർബിയ താരമാണവർ. ഓക്കെ, ഇനി അതേപോലെ വനിതാ വിഭാഗം ജേതാവ് ആരാണ് ചോദിച്ചാൽ സോഫിയ കെനിൻ. സോഫിയ കെനിൻ യു എസ് എയിലെ താരമാണ്. സോഫിയ കെനിൻ വനിതാ വിഭാഗം ഓസ്ട്രേലിയൻ ഓപ്പൺ വിഭാഗത്തിലെ ജേതാവാണ് സോഫിയ കെനിൻ, യു എസ് എ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ഭാഗമാണ് ഇവിടെയെല്ലാം ഈ മത്സരങ്ങളെല്ലാം നടക്കുന്ന കോർട്ടിൻ്റെ പ്രത്യേകത. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ്, യു എസ് ഓപ്പൺ ടെന്നീസ് എല്ലാം നടക്കുന്നത് ഏത് കോർട്ടിലാണ്? ഹാർഡ് കോർട്ടിലാണ് നടക്കുന്നത്. ഹാർഡ് കോർട്ടിലാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ, യു എസ് ഓപ്പൺ എല്ലാം നടക്കുന്നത്. എങ്ങനെയാണെങ്കിൽ ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത്, ഫ്രഞ്ച് ഓപ്പൺ മത്സരം എവിടെയാണ് നടക്കുന്നത് ചോദിച്ചാൽ അത് കളിമൺ കോർട്ടിലാണ് നടക്കുന്നത്. എവിടെയാണ്? കളിമൺ കോർട്ടിലാണ് ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത്. വിംബിൾട്ടൺ ആണെന്നുണ്ടെങ്കിൽ അത് പുൽകോർട്ടിലാണ്, പുൽകോർട്ടിലാണ് വിംബിൾട്ടൺ നടക്കുന്നത്. അപ്പോൾ ഓർത്തു നോക്കൂ, ഓസ്ട്രേലിയൻ ഓപ്പൺ, യു എസ് ഓപ്പൺ നടക്കുന്നത് ഹാർഡ് കോർട്ടിലാണ്. ഫ്രഞ്ച് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അത് കളിമൺ കോർട്ടിലാണ്, വിംബിൾട്ടൺ പുൽകോർട്ടിലാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത്, 2020 നടക്കേണ്ടിയിരുന്ന ടോക്കിയോ ഒളിമ്പിക്സ് ഏത് വർഷത്തേക്കാണ് മാറ്റിവെച്ചത്? 2020 നടക്കേണ്ടിയിരുന്ന ടോക്കിയോ ഒളിമ്പിക്സ് കോവിഡ് കാരണം ഏത് വർഷത്തേക്കാണ് മാറ്റിവെച്ചത്? 2021 മാറ്റിവെച്ചിരിക്കുന്നത്. 2020 നടക്കേണ്ടിയിരുന്ന ടോക്കിയോ ഒളിമ്പിക്സ് ആണ്, ഓർത്ത് വയ്ക്കുക. ടോക്കിയോ ഒളിമ്പിക്സ് 2021 മാറ്റിവെച്ചു. ഇനി 2021 പുരുഷ വിഭാഗം വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ് ചോദിച്ചാൽ സെർബിയയിലെ ബെൽഗ്രേഡാണ്. സെർബിയയിലെ ബെൽഗ്രേഡാണ് 2021 പുരുഷ വിഭാഗം വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. അടുത്ത ചോദ്യം നോക്കൂ, 2020 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ഇതാണ് ചോദിച്ചാൽ ഇന്ത്യയാണ്. 2020 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. 2021 പുരുഷ വിഭാഗം വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് സെർബിയയിലെ ബെൽഗ്രേഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ,
2022 വേൾഡ് ഗെയിംസിൻ്റെ വേദി 2022 വേൾഡ് ഗെയിംസിൻ്റെ വേദി യു എസ് എ ആണ് 2022 വേൾഡ് ഗെയിംസിൻ്റെ വേദി. യു എസ് എയിലെ ബിർമിംഗാമാണ് 2022 വേൾഡ് ഗെയിംസിൻ്റെ വേദി. അതുപോലെ തന്നെ 2020 ഇന്ത്യൻ പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ചോദിച്ചാൽ ദീപാ മാലിക്കാണ് 2020 ഇന്ത്യ പാരാലിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദീപാ മാലിക്കാണ്. ഓർത്തു വയ്ക്കുക അത് കേട്ടോ. ഇത്രയുമാണ് ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്വിസ് മത്സരത്തിൻ്റെ പഠനസഹായി പാർട്ട് 4-ാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും മുടങ്ങാതെ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.